എല്ലാവർക്കും സ്വാഗതം. അതെ, അപ്പൊ ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ ആമസോണിൽ മേടിച്ച സാധനങ്ങളാണ്. ആമസോണിൽ നിന്ന് ഒരുപാട് പ്രോഡക്ട്സ് മേടിച്ചിട്ടുണ്ട്. അതെ, നമുക്ക് ആവശ്യമെന്ന് തോന്നിയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് മേടിച്ചിട്ടുള്ളത്. ആദ്യമായിട്ട് ഞങ്ങൾ മേടിച്ച ഒരു ട്രൈപോഡ് ആണ്. ട്രൈപോഡിന്റെ ഈ ഭാഗമാണ് ഞങ്ങൾ ക്യാമറ മേടിച്ചത്. അപ്പോ ഈ ട്രൈപോഡ് എന്ന് പറയുമ്പോൾ 56.2 ഇഞ്ച് ആണ് ഹൈറ്റ്. ഇവിടെ ഒരു റിമോട്ട് ഉണ്ട്. അപ്പൊ ആ റിമോട്ട് നമ്മൾ ഈ മൊബൈലും കുഴയ്ക്കുമ്പോണ്ട് ആ മൊബൈലില് ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ട് ഇത് കണക്ട് ചെയ്താൽ മതി. അപ്പൊ തന്നെ നമ്മൾ എവിടെയും പോയിരുന്നാ നമ്മൾ ഇത് ഇങ്ങനെ അമർത്തിയാൽ അത് തന്നെ ഫോട്ടോ വീഡിയോ എന്തെങ്കിലും എടുക്കും. അപ്പൊ ഇതാണ് യൂണിറ്റ്. ഇത് വെച്ചിട്ട് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ പോയിരുന്നാലും അത് റെക്കോർഡ് ആവും അല്ലേ. ഇത് ഓൺ ആക്കിയാൽ മതി. ഇത് ആദ്യം ഇങ്ങനെ ഓൺ ആക്കാം. പിന്നെ ഇവിടെ ഒരു പ്ലസും മൈനസ് സൈൻ ഉണ്ട്. ആ പ്ലസിലമർത്തിയാ സൂം ആവും, മൈനസിലമർത്തിയാ സൂം ഔട്ട്. ഹാൻഡ് ഫ്രീ ആണ്, നമ്മളിങ്ങനെ അമർത്തണ്ട. ഇത് ഈ റിമോട്ടും ഇങ്ങനെ അമർത്തിയാ അത് വീഡിയോ നമുക്ക് ഇഷ്ടമുള്ളത് ക്യാമറ ഇട്ടാൽ എന്താണ് എടുക്കും. അപ്പൊ അങ്ങനെയാണ്, ഹാൻഡ് ഫ്രീ ആണ്. അപ്പോ അതാണ് ഇത്. പിന്നെ ഞങ്ങൾ മേടിച്ചത് ഇതാണ്, രണ്ട് മറ്റേ ബ്രഷ് ഹോൾഡർ, ടൂത്ത് പേസ്റ്റ് ഹോൾഡറും ബ്രഷ് ഹോൾഡറും ഒക്കെ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട്. ഇതാണ് ഏറ്റവും വലുത്. ടൂത്ത് പേസ്റ്റ് അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി അത് വരും. ഞങ്ങൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിന്റെ എല്ലാം ഞങ്ങൾക്ക് ആവശ്യം മേടിക്കുക. ഇതിൻ്റെ കൂടെ നാല് കപ്പും കിട്ടിയിട്ടുണ്ട്. നാല് കളർ കപ്പ്, നാല് കളർ കപ്പാണിത്. അതിൻ്റെ അടിയിൽ ഫിക്സ് ചെയ്യാം. ഇവിടെ ഒരു നാല് കളിച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്താൽ മതി. ഞങ്ങൾ ഫിക്സ് ചെയ്തില്ല. ഞങ്ങൾ അവിടെ മതിൽമേ ഒട്ടിക്കാൻ ആവുമ്പോൾ ഞങ്ങൾ ഫിക്സ് ചെയ്തോളാം. ഇത് പിന്നെ ഇതെന്താണ് അതിൽ നടുവിൽ, അത് എന്താണ് ആ ഓട്ട? ഇവിടെ ഈ ഓട്ടയിൽ നമ്മൾ ടൂത്ത് പേസ്റ്റ് ഇല്ലേ, ആ പേസ്റ്റ് നമ്മൾ തുറന്നിട്ടുണ്ടല്ലോ, എൻ്റെ ഇവിടെ വെച്ചാൽ മതി. അപ്പൊ നമ്മള് ഈ ബ്രഷ് വഴിക്കുമ്പോൾ ബ്രഷിന്റെ ഉള്ളിൽ കയറ്റിയ ബ്രഷുമായി ടൂത്ത് പേസ്റ്റ് തന്നെ വരും. ഹാൻഡ് ഫ്രീ ആണ്. ഇപ്പൊ ഈ ഓട്ടയില് നാല് ബ്രഷ് ടൂത്ത് ബ്രഷ് വയ്ക്കാം. ഇവിടെ എണ്ണയാ, അങ്ങനത്തെ ഷാംപൂ ഒക്കെ വെക്കാം. ഇവിടെയും എണ്ണയും ഷാംപൂ ഒക്കെ വെക്കാം. ഇവിടെ 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 വയ്ക്കാം. അതാണ് സാധനങ്ങളൊക്കെ വെക്കാം. ഫേസ് വാഷ് വേണമെങ്കിൽ അതിന്റെ അടിയില് നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും വെക്കാം, അല്ലെ കീസ് അങ്ങനത്തെ എന്ത് വേണേ വെക്കാം. പിന്നെ ഇതും ഇതും അതുപോലെ തന്നെയാണ്. അതും അതെന്താണ്? ടൂത്ത് പേസ്റ്റ്. ഇതാണ് ഇവിടെ മറ്റേ നമ്മൾ ഈ ഓട്ടയില് ബ്രഷ് ബ്രഷ് അല്ല പേസ്റ്റ് വയ്ക്കുക. ടൂത്ത് പേസ്റ്റ് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രഷ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആക്കിയാൽ മറ്റേ പേസ്റ്റ് വരും. ടൂത്ത് ബ്രഷ് ഇവിടെ ടൂത്ത് ബ്രഷ് വയ്ക്കാനുള്ളത് ടൂത്ത് ബ്രഷ് ഹോൾഡർ ആണല്ലേ. എനിക്ക് ഇങ്ങനെ അടച്ചു വയ്ക്കും ചെയ്യാം. ഇതൊക്കെ നമ്മളിപ്പോ ഇവിടെ വോളിൽ ഫിക്സ് ചെയ്യണ്ടേ? അതെ, വോൾ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഇവിടെ രണ്ട് ഡബിൾ സൈഡ് സ്റ്റിക്കർ ആണ് ഉള്ളത് അല്ലേ. രണ്ടെണ്ണത്തിന് രണ്ടാം സ്ഥാനം ഉണ്ടല്ലോ, ഈ രണ്ടെണ്ണം ഹോൾഡ് ചെയ്യാനാണ്. അപ്പൊ അത് രണ്ടും വെക്കാനായിട്ടില്ല. ഈ സ്ഥാനത്തിന് ഇവിടെ ഒരു അവിടെ ഇങ്ങനത്തെ ഒരു സാധനം തന്നിട്ടുണ്ട്. അടുത്ത ഇവിടെ ഇങ്ങനെ അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെ വെച്ചാൽ മതി. എന്നിട്ട് ഈ സാധനം ഇങ്ങനെ ഉരിഞ്ഞാൽ മതിൽ മുട്ടി വെച്ചാൽ മതി. അത് ഉരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് അവിടെ ഒട്ടിക്കാൻ പറ്റൂലേ. അടുത്ത് ഞങ്ങൾ മേടിച്ചത് സോപ്പ് ഡിസ്പെൻസറാണ്. ഇത് കിച്ചണിലേക്കൊക്കെ ആവശ്യമുള്ളതാണ്. ഇവിടെ ഒരു ഫ്രീ ആയിട്ട് ഇവിടെ ഇത് തന്നിട്ടുണ്ട്. സ്പോഞ്ച് തന്നിട്ടുണ്ട്, ഫ്രീ സ്പോഞ്ചാണ്. നമ്മളെടുത്തിട്ട് ഇങ്ങനെ എടുത്തത് ഇവിടെയാണ് ഫിറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്താൽ മതി. എന്നിട്ട് ഇങ്ങനെ ഉടയ്ക്കാൻ കഴിയും. ഇതിലെ സോപ്പ് ലിക്വിഡ് ഇല്ലേ, സോപ്പ് ലിക്വിഡ് അത് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അടയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ അടയ്ക്കുക. ഈ സ്പോഞ്ച് എടുത്തിട്ട് ഇവിടെ വയ്ക്കുക. അപ്പൊ നമ്മളിങ്ങനെ അമർത്തുമ്പോ ഈ ലിക്വിഡ് ഈ സ്പോഞ്ചിലേക്ക് വരും. അതില് പ്രസ് ചെയ്താൽ മതി അങ്ങനെ താഴേക്ക് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. വെള്ളം ഒഴിക്കേണ്ടി വരും അല്ലേ, എന്നാലും കുറച്ചുകൂടെ ഒരു യൂസ് ആണ്. പിന്നെ നമ്മൾ മേടിച്ചത് സ്ലൈസർ ആണ്. സ്ലൈസർ കുറെ ഇതുണ്ട്, ഒരുപാട് ബ്ലേഡ് ഉണ്ട് അല്ലേ. ഡിഫറെന്റ് ടൈപ്പില് കട്ട് ചെയ്യാനായിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ അല്ലേ.
പിന്നെ അതെന്താ റൗണ്ടില് വരാനായിട്ടാ? അത് പിന്നെ ഈ പാത്രത്തിൽ നമ്മൾ ഇങ്ങനെ വെക്കാം, ഇങ്ങനെ വെച്ചിട്ട് ഇതിൽ ഒരു സാധനം ഒരു ബ്ലേഡ് എടുത്തിട്ട് ഇവിടെ ഫിറ്റ് ചെയ്യാം. നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇങ്ങനെ ആക്കാം. അപ്പൊ നമ്മള് കരികിണങ്ങി ഈ പാത്രം യൂസ് ചെയ്താൽ മതി. ഇത് നമ്മൾ പുറത്തേക്ക് ഇട്ടാ ഇവിടെ ഇങ്ങനെ കഴിക്കാൻ പറ്റും. വേറെ പാത്രങ്ങളൊന്നും വേണ്ട, നമ്മള് ഇങ്ങനെ സ്ലൈസ് ചെയ്താ ഈ പാത്രത്തിൽ നമ്മൾക്ക് കരിപ്പും ചെയ്യാം എല്ലാം ചെയ്യാം. പക്ഷേ കുക്ക് ചെയ്യാൻ വേറെ പാത്രമാണ്, ഇത് പ്ലാസ്റ്റിക്. ഇങ്ങനെ വെള്ളാക്കിയ ഇങ്ങനെ പോവും വെള്ളം. നമ്മൾ ഇങ്ങനെ ആക്ക കഴുക ഇങ്ങനെ അങ്ങനെ ഇതിനെ ഫിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എവിടെ ഇങ്ങനെ ഓട്ടുണ്ട് ഇതെങ്ങനെ അത് പിടിച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ നമ്മള് ഇങ്ങനെ അങ്ങോട്ട് പ്രസ് ചെയ്യാം. നമ്മൾ എടുക്കണമെങ്കിൽ ഇവിടെ ഒരു ഓട്ടുണ്ട്, അവിടെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി. ഇതൊക്കെ ഉപകാരമുള്ള തന്നെയാണ് അല്ലേ? എല്ലാ വീടുകളിലും ഇപ്പോൾ ഇതൊക്കെ ഉപകാരമുള്ളതല്ലേ അല്ലേ? ഡിഫറെൻ്റ് ടൈപ്പിൽ കട്ട് ചെയ്യാനും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഡിഫറെൻറ്റ് ഷേപ്പിൽ കട്ട് ചെയ്ത് വരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും അല്ലേ? ചെറുതായി പ്രത്യേകിച്ചും ചെറുതായിട്ടൊക്കെ ഇതെടുക്കാൻ പറ്റും അല്ലേ? പിന്നെ അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ എളുപ്പമായിരിക്കില്ല. അങ്ങനെയൊക്കെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ കൊണ്ട് നൈഫ് കൊണ്ട് കട്ട് ചെയ്യുന്നത് പോലെയല്ലോ അല്ലേ? വളരെ ചെറുതായിട്ട് വരില്ലേ? വിസ്ക് കിട്ടിയിട്ടുണ്ട്, രണ്ട് ടൈപ്പാണ്, പക്ഷെ നാലെണ്ണം കിട്ടിയിട്ടുണ്ട്, രണ്ട് എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ എടുക്കുക, ഇങ്ങനെ എടുക്കാനത്ത് ഇവിടെ ഒരു ഓട്ടുണ്ട്, അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി. ഇങ്ങനെ രണ്ടെണ്ണം വയ്ക്കണം, എന്നാലേ ആവുള്ളൂ. രണ്ടെണ്ണം വയ്ക്കാം, എന്നുവെച്ചാൽ നമ്മള് കുത്തുക, ആ പവർ കൊടുക്കാൻ നമ്മള് നമുക്ക് സ്പീഡ് കൂട്ടാൻ ഉണ്ട്. നമുക്ക് എടുക്കണമെങ്കിൽ ഈ വിസ്ക് എടുക്കണമെങ്കിൽ ഇങ്ങനെ അമർത്തിയാൽ മതി. അപ്പൊ നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് അവിടെ പ്രസ് ചെയ്തിട്ട് വേണം ഇത് വലിച്ചെടുക്കാൻ. പ്രസ് ചെയ്ത് വേണം നമുക്ക് ക്ലീൻ ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെയാ ഇതും ഇതും അതുപോലെ തന്നെയാ ഫിറ്റ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ്. നമുക്ക് ആവശ്യമുള്ള മെഡിസിൻസ് ഒക്കെ സൂക്ഷിക്കാനായിട്ടുള്ള ഒരു ബോക്സ് അല്ലേ? നമുക്ക് അവിടെ ഒരു വലിച്ചിട്ടിരുന്നതിനും നല്ലതാണ് ഒരു ബോക്സിൽ അത് സൂക്ഷിക്കുന്നത് അല്ലേ? നമുക്ക് അത്യാവശ്യത്തിന് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു മരുന്ന് എടുത്ത് കഴിക്കാനായിട്ട് അല്ലേ ഉപയോഗിക്കാനായിട്ട് ഓയിൻമെന്റ് ഉപയോഗിക്കാൻ എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ ഓയിൻമെന്റ് അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു ഇതൊക്കെ പനിയൊക്കെ വരുമ്പോ പെട്ടെന്ന് അല്ലേ നിർത്തി കഴിക്കാനായിട്ടുള്ള അങ്ങനെ പല മരുന്നുകൾ നമുക്ക് ആവശ്യമുള്ള മരുന്നുകൾ സൂക്ഷിക്കാൻ ട്രാവൽ ചെയ്യുന്ന സമയത്താണ് ഇത് ഉപയോഗം അല്ലേ? അല്ലെ ട്രാവൽ ചെയ്യുമ്പോ നമുക്ക് കൊണ്ടുപോകാനായിട്ട് എളുപ്പമല്ലേ? അല്ലെങ്കിൽ അവിടെ ഇവിടെ ഇട്ടിട്ട് എവിടെയാണ് തപ്പി നിൽക്കേണ്ടി വരും. ഇപ്പൊ ഈ ബോക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതിലെല്ലാം ആവശ്യമുള്ളത് നമുക്ക് വെച്ച് കൊണ്ടുപോകാൻ എളുപ്പമാണ് അല്ലേ? അടിയിൽ കുറെ സ്പേസ് കാണാം, അവിടെ നമുക്ക് മറ്റേ മെഡിസിൻസ് വയ്ക്കാം. എന്നിട്ട് നമ്മള് ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തിരിച്ചങ്ങനെ വെച്ചാൽ മതി. അല്ല ഇങ്ങനെ അല്ല ഇങ്ങനെ മടക്കി കൊടുക്കുക, ഇങ്ങനെ അങ്ങോട്ട് വെച്ചാൽ മതി. അതാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സ്. അപ്പൊ ആമസോണിൽ നിന്ന് വളരെ വില കുറവ് ഞാൻ കിട്ടിയത് തോന്നുന്നുണ്ട് അല്ലേ? അല്ലേ മോനെ എങ്ങനെയാ പൈസ ഇങ്ങനെ കൂടി കുറഞ്ഞിങ്ങനെ ഇരിക്കാതെ ഞങ്ങള് പറയാത്തെ ഓഫറിൽ ഏറ്റവും വില കുറഞ്ഞ ഞങ്ങൾ നോക്കി മേടിച്ചാണ്. ഇനിയും നോക്കുമ്പോ അത് കൂടുതലുണ്ടെന്ന് തോന്നുന്നു, അങ്ങനെ മാറി വരുന്നുണ്ട് അല്ലേ? ചിലപ്പോ കൂടും ചിലപ്പോ ഇവിടെ തന്നെ പിടിക്കാനും അറിയാം. അപ്പോൾ ആമസോണിൽ നിന്ന് നമ്മൾ നോക്കി വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് റിവ്യൂ ഒക്കെ നോക്കിയിട്ട് നമുക്ക് വാങ്ങാൻ സാധിക്കും അല്ലേ? ഒരുപാട് ആൾക്കാരുടെ ഇതൊക്കെ റിവ്യൂസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ അങ്ങനെ നോക്കിയിട്ട് റേറ്റിംഗ്സ് നോക്കിയിട്ട് അല്ലേ? റേറ്റിംഗ് ഉണ്ടായിരിക്കില്ല ഓരോ പ്രൊഡക്റ്റും ഉപയോഗിച്ചിട്ട് എങ്ങനെയാന്നുള്ളത് അല്ലേ? ഇവിടെ പിടിക്കാനുള്ള സ്ഥലമുണ്ട്.
അത് എളുപ്പമാണല്ലേ നമുക്ക് പിടിച്ചു കൊണ്ടുപോകാനൊക്കെയായിട്ട്. ഇപ്പം നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ പെട്ടെന്ന് ഇപ്പം നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ആ ബോക്സ് എടുത്ത് നോക്കിയാൽ മതിയല്ലോ, അത് എളുപ്പമാണ് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കൊണ്ടിട്ടിട്ട് നമുക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഇതെല്ലാം ഉപയോഗമുള്ളത് തന്നെയാണ് അല്ലേ. നമുക്കിപ്പോൾ അതിപ്പോൾ ബ്രഷ് ഹോൾഡർ, അതുപോലെ തന്നെ ടൂത്ത് പേസ്റ്റ് ഡിസ്പെൻസറൊക്കെ അല്ലേ നമുക്ക്. അല്ലെങ്കിൽ കുറേ കുട്ടികളൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് എടുക്കുമല്ലേ അവർക്കറിയാതെ അല്ലേ. ഇതിപ്പോൾ എളുപ്പമാണ് അല്ലേ. അപ്പോൾ അവർക്ക് അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ തന്നെ അത് ആവശ്യത്തിനുള്ളതല്ലേ, ഒരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ. ഇതിലൊരു ഇതുണ്ടാവില്ല ക്വാണ്ടിറ്റി. അതപ്പോ കൂടുതലാവരിക്കില്ല അല്ലേ, കൂടുതൽ വരില്ലല്ലോ അല്ലേ. അല്ലെങ്കിൽ കുട്ടികളൊക്കെ ചിലപ്പോ എടുക്കുമ്പോ അവർക്ക് അറിയാതെ ഇതാവും അല്ലേ. അപ്പൊ ഇത് എളുപ്പം തന്നെയാണ് അല്ലേ. അപ്പൊ ഗോപ്രോ ക്യാമറ ഗോപ്രോയാണ്, ഗോപ്രോ ഹീറോ 7. അതിലാണ് ഞങ്ങളിപ്പോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോ അപ്പൊ ഇത്ര സാധനമാണ് നമ്മൾ മേടിച്ചിരുന്നത്. ഇത്ര സാധനമാണ് നമ്മൾ മേടിച്ചിരുന്നത്. ഇതിപ്പോ എല്ലാം എനിക്ക് കണ്ടിട്ട് ഒരു അത്യാവശ്യമുള്ള ഒരു ഇതായി തന്നെ തോന്നുന്നു അല്ലേ. ബ്രഷ് ഹോൾഡർ സ്പേസും പോവില്ലേ. ഒരു ബ്രഷ് ഹോൾഡർ വേറെ മേടിച്ചിട്ട് വേറെ ഒരു സ്പേസിൽ വെക്കുകയാണെങ്കിൽ ആ സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വോളിൽ അറ്റാച്ച് ചെയ്ത് വെക്കുന്നത് കൊണ്ട് അത് എനിക്കൊരു ഉപകാരമായിട്ടാണ് തോന്നുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും മോനത് മേടിച്ചു. മോന് ഇങ്ങനെ ഓരോന്ന് സെർച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഓരോന്ന് നോക്കലും, അമ്മ ഇത് വേണോ അത് വേണോ അത് മേടിക്കട്ടെ ഇത് മേടിക്കട്ടെ ഇതിന് ഇത്രയേ ഉള്ളൂ അതിന് അത്ര പൈസ ഉള്ളൂ വളരെ കുറവാണെന്ന് ഇതൊക്കെ മേടിക്കട്ടെ ഇതൊക്കെ അമ്മയ്ക്ക് ഉപകാരമുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കലും വാങ്ങിക്കലും ഇതൊക്കെ തന്നെയാണ്. ഞാനും സെർച്ച് ചെയ്യാറും നോക്കാറൊന്നുമില്ല. ഇതൊക്കെ മോൻ അവൻ്റെ ഇഷ്ടപ്രകാരം ഇത് അമ്മയ്ക്ക് ഉപകാരമുള്ളതാന്ന് പറഞ്ഞിട്ട് വാങ്ങിയ പ്രോഡക്റ്റാണിത്. വാങ്ങിക്കൊണ്ട് വന്നപ്പോഴാണ് ഇതൊക്കെ കാണുന്നത് എന്തൊക്കെയാണ് വാങ്ങിയിരിക്കുന്നത്. ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ആള് പറയും ഇത്ര ഇതിലുള്ളൂ കേട്ടോ, ഇത് ഇത്ര ഓർഡർ ചെയ്തിട്ടുണ്ട്, നമുക്ക് ഉപകാരമുള്ളതാണ്. ഇനി ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇനി അത് കിട്ടിയിട്ട് ഞങ്ങൾ കാണിച്ചുതരാം. അപ്പോൾ അടുത്ത വീഡിയോയായി കാണുന്ന ഒരു ക്രേസ് ആണ്. ഇതിനെ കുറിച്ചൊക്കെ നോക്കാനും വാങ്ങിക്കാനും ഉപകാരമുള്ളത് ഏറ്റവും കുറവുള്ള പ്രോഡക്റ്റ് നോക്കിയിട്ട് ആള് വാങ്ങിക്കുള്ളൂ. അപ്പോ എന്നാ വലിയ ഉപകാരമുള്ളതും ആയിരിക്കും. അപ്പൊ നമുക്കിപ്പോ ഇതിന് ബ്രഷ് ഹോൾഡ് ചെയ്യാനൊക്കെ ഇത് ഇത്രയൊക്കെ ഇങ്ങനത്തെ ഇത് മതി, പ്ലാസ്റ്റിക്കിന്റെ ആയാലും മതി അല്ലേ, ഇങ്ങനത്തെ സാധനങ്ങൾ മതി, പ്ലാസ്റ്റിക് കപ്പ് അതൊക്കെ അങ്ങനെയായാലും മതി, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇതിന്റെ ഹൈറ്റ് ഞങ്ങൾ കാണിക്കാം. ഇതാണ് ഹൈറ്റ്. ഇനിയും ഉണ്ട് ഹൈറ്റ്, ഇങ്ങനെ ആക്കിയാൽ മതി. ഞാക്കും ഇങ്ങനെ മേലേക്ക് കൊണ്ടുവരും. ഇതാണ് ഇത്രയാണ് ഹൈറ്റ്. ഇതാണ് ഹൈറ്റ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ആമസോണിൽ മേടിച്ചത്. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ നമ്മൾ വാങ്ങിയത് നിങ്ങൾക്കും കൂടെ ഉപകാരം. ഇതിപ്പോൾ ട്രൈപോഡൊക്കെ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ, എന്നാലും അതെ അതെ അതെ. അപ്പോൾ എല്ലാവരുടെ അടുത്തും ഉണ്ടാവും, ഇതില്ലാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. എന്നാലും നമ്മൾ വാങ്ങിയ പ്രോഡക്റ്റ് ഇതൊക്കെ വാങ്ങി നമ്മളിപ്പോഴാണ് കേട്ടോ അതൊക്കെ വാങ്ങുന്നത്. നമ്മളിതൊക്കെ വാങ്ങിയ ഇതിലുള്ള ഒരു സന്തോഷം, നമുക്കും ഇത് കിട്ടിയല്ലോ, എല്ലാവർക്കും ഉള്ള സാധനം നമുക്കും ആയല്ലോ എന്നറിഞ്ഞപ്പോൾ നിങ്ങളെയും ആ സന്തോഷം അറിയിക്കാമെന്ന് കരുതി. അല്ലാതെ ഇതിപ്പോൾ ആർക്കും അറിയാത്ത സാധനങ്ങളൊന്നും അല്ല എന്നല്ല, ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയതിലുള്ള സന്തോഷം, ഞങ്ങൾക്കിപ്പോൾ ഇത് ആദ്യമായിട്ട് കിട്ടുമ്പോൾ വളരെ സന്തോഷമാണ്. എനിക്കൊക്കെ വളരെ സന്തോഷമായി, ഞാനൊന്നും ഇതുവരെ ഉപയോഗിച്ചിട്ട് പോലില്ല. ഇപ്പോൾ ഇത് മോൻ ഓർഡർ ചെയ്തത് കൊണ്ട് ഞാൻ ഇതൊക്കെ മറ്റുള്ളവരുടെ കയ്യിൽ കണ്ടിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ കയ്യിൽ ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഇതുപോലെ ഒന്ന് വാങ്ങണം, വാങ്ങിയാൽ കൊള്ളാം എന്നുള്ളത്. പക്ഷെ അതൊക്കെ വാങ്ങാൻ പറ്റുമോ വാങ്ങുമോ എന്നൊന്നും അറിയണ്ടായിരുന്നില്ല. ഇപ്പം മോൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഓഫറുണ്ട്, ഇത് നല്ലതാണ് അമ്മ ഇത് ഏത് എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡും അത് സമ്മതിച്ചു. അതാണ്,
ഞങ്ങൾ രണ്ടുപേരും ഇതൊന്നും നോക്കലില്ലേ. അപ്പൊ മോൻ തന്നെയാണ് എല്ലാ പ്രോഡക്റ്റും ഇങ്ങനെ നോക്കിയിട്ട് നോക്കി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കലും അതൊന്നും നോക്കലും ഓരോ സൈറ്റ് എടുത്ത് നോക്കലും അത് ഓരോന്നും കമ്പയർ ചെയ്ത് അതിൽ കുറവുണ്ടാകുമ്പോൾ ഇതിൽ കുറവുണ്ട്, ഇത് ഇത്ര മതി, ഇപ്പോൾ നമുക്ക് ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ആയാലും കുഴപ്പമില്ല. ചില കാര്യങ്ങൾ ആൾ പറയും സ്റ്റീൽ, ഇത് പ്ലാസ്റ്റിക്കിൻ്റെ കൊള്ളില്ല, അത് നമുക്ക് വാങ്ങണ്ട, വില കുറവ് നോക്കിയിട്ട് കാര്യമില്ല. അത് സ്റ്റീലിൻ്റെ കിട്ടുമ്പോൾ നമുക്ക് വാങ്ങാം എന്നൊക്കെ അങ്ങനെയൊക്കെ പറയും. ഓരോ നല്ല പ്രോഡക്റ്റ് കാണുമ്പോൾ അങ്ങനെ പറയും. ഇതിപ്പോ ആള് പറഞ്ഞു ഇതിപ്പോ ഇതിങ്ങനെയായാലും കുഴപ്പമില്ലല്ലോ, അതുകൊണ്ടാണ് അമ്മ ഇത് വാങ്ങിയത്. അപ്പൊ ഹസ്ബൻഡ് സമ്മതിച്ചു, അത് കേട്ടപ്പോ കുഴപ്പമില്ല എന്നാ വാങ്ങിക്കോന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇത് വാങ്ങിച്ചത്. ഇതൊക്കെ വാങ്ങിക്കുമെന്ന് പോലും ജീവിതത്തിൽ ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ തൊട്ടടുത്ത് കാണാൻ പറ്റും നമ്മുടെ കയ്യിൽ കിട്ടുമെന്ന് പോലും അറിയണ്ടായില്ല. അത്രയും സന്തോഷമായി ഇപ്പോൾ ഓരോ കാര്യങ്ങളും വാങ്ങുമ്പോൾ ഒരു സന്തോഷം, ഞങ്ങളുടെ ഒരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കണു. അത്രയുള്ളൂ, കുഞ്ഞി കുഞ്ഞി കാര്യങ്ങളായാലും നമുക്ക് കിട്ടും, ഇല്ലാത്തവർക്ക് അത് കിട്ടുമ്പോൾ ഒരു വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് തോന്നുക. ഇപ്പം പലർക്കും ഇതൊക്കെ ഉണ്ട്, പലർക്കും ഇത് കാണുമ്പോൾ വലിയ അത്ഭുതമൊന്നും ഉണ്ടാവില്ല, കാരണം എല്ലാവരുടേലും ഇതിനേക്കാൾ വലിയ വലിയ പ്രോഡക്റ്റുകളും വലിയ വില കൂടിയതും അതും ഇതൊക്കെ ഉണ്ടാവും. എന്നാലും ഞങ്ങൾക്ക് കിട്ടിയ ചെറിയ സാധനത്തിൽ ഞങ്ങൾക്കുള്ള സന്തോഷം അത്രയേ ഉള്ളൂ. ഞങ്ങളെ കൊണ്ട് കഴിയാവുന്നത് ഞങ്ങൾ വാങ്ങിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെച്ചു, അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, ഇത്രയേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് ഒന്ന് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ സന്തോഷം പങ്കുവെക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവരും കണ്ട് ഞങ്ങളെ ഇത് പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഞങ്ങളുടെ ഈ ചാനലിനെക്കുറിച്ച് അറിയിക്കുക. എല്ലാ വീഡിയോസും ഇതുവരെ കുറേ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. മോൻ്റെ ഇഷ്ടപ്രകാരം മോൻ ഒരുപാട് വീഡിയോസ് എടുക്കലും എഡിറ്റ് ചെയ്യലും ഒക്കെ ചെയ്തിട്ട് ഇതിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഞങ്ങളുടെ സന്തോഷം നിങ്ങൾക്കും സന്തോഷമായി, നിങ്ങളും ആ സന്തോഷത്തിൽ പങ്കെടുക്കാൻ തയ്യാറാണ് എന്ന് ഞങ്ങൾ കരുതുന്നു. ചെറിയ ചെറിയ വില കുറഞ്ഞ സാധനങ്ങളാണെങ്കിലും ഞങ്ങളും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി, നിങ്ങളും ആ സന്തോഷത്തിൽ പങ്കെടുക്കാൻ തയ്യാറാകുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഓൾ എന്ന് ക്ലിക്ക് ചെയ്യണം തോന്നുന്നുണ്ട് അല്ലേ? ആ, അവിടെ നമ്മൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു മൂന്ന് ഓപ്ഷൻ വരും, അതിലത്തെ ഓൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ